പറയുന്നു. പക്ഷേ അന്തിമ ഫലം എന്താകും എന്നത് അതുകൂടി കാത്തിരിക്കാമെന്ന് ബി ജെ പി പറയുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, തീരുമാനമായിട്ടില്ലല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ബി ജെ പി ഇപ്പോഴും പറയുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് കോൺഗ്രസിന് തോന്നലുണ്ടോ? ഷനി, നിമിക്ക നന്ന നമസ്കാര. അന്തിമ ഫലം കാത്തു നിൽക്കാതെ തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് നമസ്കാരം. അത് കന്നഡയിൽ പറഞ്ഞതാണ് ഞാൻ, കാരണം ഇതിനകത്ത് അന്തിമ ഫലം കാത്തു നിൽക്കുന്നതിന് അപ്പുറമായിട്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മൂല്യം തകർന്നടിഞ്ഞ് പൂജ്യത്തിലേക്ക് വരികയും രാഹുൽ എന്ന് പറയുന്ന ബ്രാൻഡിന് കുതിച്ചുയർന്ന് അതിന്റെ മൂല്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, അന്തിമ ഫലം കാത്തു നിൽക്കാതെ തന്നെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി, ഇതിന്റെ ഫലം വരുന്നതിന്റെ ഒരു ഗതി നമുക്ക് നോക്കിക്കൊണ്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നരേന്ദ്രമോദി ഏതെല്ലാം തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പ്രചരണം നടത്തിയത്, ഒരു പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ജാതീയമായി ജനങ്ങളെ, വോട്ടർമാരെ തരംതിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയില്ലേ? എത്ര 26 കിലോമീറ്ററോളം ഒരു ദിവസത്തിൽ അദ്ദേഹം റോഡ് ഷോ നടത്തിയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ, ആ അത്ര വലിയ ഭരണവിരുദ്ധ വികാരത്തെ പോലും ഒന്ന് ചെറുത്ത് ഇങ്ങനെയെങ്കിലും നിർത്താൻ പറ്റുന്നത് മോദി ഫാക്ടർ അല്ലേ? അല്ല, ഒരു സംശയം വേണ്ട. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും നടത്തിയിട്ടുള്ള വളരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഞാൻ വിലയിരുത്തുന്നത്. അതുമാത്രമാണോ കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റ് സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അഴിമതി? അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ.